ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധം തുടരവേ സമവായ നീക്കവുമായി മോട്ടോർ വാഹന വകുപ്പ് CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മെയ് മുതൽ പ്രഖ്യാപിച്ചിരുന്ന പുതിയ രീതിയിലെ ടെസ്റ്റിംഗ് രീതി തൽക്കാലം പിൻവലിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കരണത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ പിന്മാറ്റമെന്ന് തോന്നാമെങ്കിലും നിലവിലെ റോഡ് ടെസ്റ്റ് കടുപ്പിച്ചുകൊണ്ട് ഗതാഗത വകുപ്പും നടപടി തുടങ്ങിയിട്ടുണ്ട്. H പരീക്ഷണം തൽക്കാലം തുടരുമെങ്കിലും റോഡിലെ പരിശോധനയിൽ പാസ്സായാലേ ഇനി H പരീക്ഷണം നടത്തൂ. ഉദാര സമീപനമായിരുന്നു റോഡ് ടെസ്റ്റിൽ. നിരപ്പായ റോഡിൽ 4 ഗിയർ മാറ്റി 1 മിനിറ്റ് ഓടിക്കുന്നവർക്ക് ലൈസൻസ് കിട്ടുമായിരുന്നു. കയറ്റത്തിൽ നിർത്തി വാഹനം മുന്നോട്ടെടുക്കുന്നതുൾപ്പെടെ ഡ്രൈവിംഗ് മികവ് പൂർണ്ണമായി പരിശോധിക്കണമെന്നാണ് വ്യവസ്ഥ. ഇത് കർശനമായി പരിശോധിക്കും. കുറഞ്ഞത് 10 മുതൽ 12 മിനിറ്റെങ്കിലും റോഡിൽ ഓടിക്കേണ്ടി വരും. കയറ്റവും ഇറക്കവും സിഗ്നലുകളും തിരക്കേറിയ കവലുകളുമൊക്കെ പിന്നിടേണ്ടിയും വരും. ഗതാഗത നിയമങ്ങൾ പാലിച്ച് ഓടിക്കുന്നവർക്ക് മാത്രമാവും ലൈസൻസ് ലഭിക്കുക. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ CITU, സ്കൂൾ ഉടമകളുടെ സംഘടന എന്നിവരുമായി അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ചയിലാണ് പുതിയ തീരുമാനം. പരിഷ്കരിച്ച സർക്കുലർ ഉടൻ പുറത്തിറങ്ങും. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് 2-ാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടിരുന്നു. പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 30 കുറയ്ക്കാൻ തീരുമാനിച്ചതും പിൻവലിച്ചു. 10 പേരെ കൂടി അനുവദിക്കും. 25 പുതിയ അപേക്ഷകർ, നേരത്തെ പരാജയപ്പെട്ട 10 പേർ, ജോലി ആവശ്യങ്ങൾക്കായി ലൈസൻസ് വേണ്ട 5 പേർ എന്നിങ്ങനെയാണ് അനുവാദം. ന്യൂസ് ടെക് CTV പ്രാദേശിക വാർത്ത.